ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈത്തിലെ ക്ലിനിക്കൽ ലാബ് ഡ്യൂട്ടിയെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. രാവിലെ 6:20 തന്നെ ക്ലിനിക്കിലേക്കും അതേപോലെ ഹോസ്പിറ്റലിലേക്കും സ്റ്റാഫിന് പോകാൻ ആവശ്യമായ വണ്ടി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്ലിനിക്കിലേക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാറാണ്. അപ്പോൾ ടാക്സി കാറിൽ കയറിയിട്ട് നമ്മൾ ക്ലിനിക്കിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് 20 മിനിറ്റോളം യാത്ര ചെയ്യാനുണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലേക്ക്. രാവിലെ ആയതിനാൽ തന്നെ പുറത്തേക്ക് നോക്കിയാൽ അറിയാം, വെളിച്ചമൊക്കെ വീണ് തുടങ്ങുന്നേ ഉള്ളൂ. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിനിക്കിലേക്ക് യാത്ര തുടരുകയാണ്. ആ കാണുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക്. ക്ലിനിക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നോക്കിയാൽ അറിയാം, ക്ലിനിക്കിൻ്റെ ടോപ്പിലൊരു നെയിം ബോർഡ് മാത്രമാണുള്ളത്. അതേപോലെ തന്നെ കുവൈത്തിൻ്റെ ഒരു ദേശീയ പതാകയുണ്ട്. ഇതാണ് ക്ലിനിക്കിൻ്റെ രാവിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ക്ലിനിക്ക് ഓപ്പണായിട്ട് പേഷ്യൻസൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം 7:30 ഇവിടെ ഒ പി അതേപോലെ തന്നെ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സ്റ്റാഫുകളും അതേപോലെ ഡോക്ടേഴ്സൊക്കെ എത്തുകയുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് ലബോറട്ടറി ഏരിയ. ആദ്യം തന്നെ ബ്ലഡ് കളക്ഷൻ റൂമാണ്. ബ്ലഡ് കളക്ഷൻ റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മെയിനായിട്ട് 2 കളക്ഷൻ ചെയറാണുള്ളത്. അതുപോലെ തന്നെ കളക്ഷൻ ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ് എ ടൈം 2 പേഷ്യൻസിനെ കളക്ട് ചെയ്യാവുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കളക്ഷൻ ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ കളക്ഷൻ ഏരിയ. അടുത്തത് ഷുഗർ അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കാൻ വേണ്ടി സ്പെഷ്യൽ റൂമുണ്ട്. അത് ഫ്രണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷുഗറും അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പും മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത് സാമ്പിൾ റിസീവിങ് ഏരിയ ആണ്. അവിടെ ചെറിയൊരു ട്രേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് റിസപ്ഷൻ ഏരിയ ആണ്. പേഷ്യൻ്റെ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ റിസൾട്ടൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ്. ഇതാണ് രജിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി ലാബിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഹെമറ്റോളജി സെക്ഷനാണ്. അവിടെ പ്രധാനമായിട്ടും ഫുള്ളി ഓട്ടോമാറ്റഡ് CBC അനലൈസറാണ്. ബ്ലഡിൻ്റെ കൗണ്ട്, അത് കംപ്ലീറ്റ് ബ്ലഡ് സെൽസ് കൗണ്ടാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. CBC മാത്രമാണ് ഹെമറ്റോളജി സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ക്ലിനിക്കൽ പതോളജി സെക്ഷനാണ്. പ്രധാനമായിട്ടും മൈക്രോബയോളജി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കംപ്ലീറ്റ് യൂറിൻ അനാലിസിസ് അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക്കൽ അനാലിസിസ് ഒക്കെ ഉണ്ട്. അതിനായിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഡിപ്സ്റ്റിക് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടും മൈക്രോബയോളജി സെക്ഷനിൽ കാണാൻ കഴിയുന്നത്. ബയോകെമിസ്ട്രി സെക്ഷനിൽ സാമ്പിൾ സെപ്പറേഷൻ മാത്രമാണ് നടക്കുന്നത്. സാമ്പിൾ സെപ്പറേറ്റ് ചെയ്ത് മെയിൻ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതാണ് ബയോകെമിസ്ട്രി സെക്ഷൻ. അപ്പോൾ ഇതാണ് ക്ലിനിക്കിലെ ലബോറട്ടറിയുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ലാബിൽ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കുവൈത്തി സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീഡിയോ എടുക്കാനോ അതേപോലെ ടെസ്റ്റിങ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടുത്തെ ലബോറട്ടറിയെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. രാവിലെ 7 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1:30 അവസാനിക്കുന്നതാണ് ക്ലിനിക്കിലെ ലാബ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ വന്ന ടാക്സി കാർ എത്തിയിരിക്കുകയാണ്. നമ്മളതിൽ കയറിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. Audio.
അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ ഹോസ്റ്റലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.